യുവാക്കൾ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോകുന്നത് തടയാൻ സംസ്ഥാനത്ത് ഡീറാഡിക്കലൈസേഷൻ നടത്തുന്നുണ്ടെന്ന് മുൻപ് പറഞ്ഞ മുഖ്യമന്ത്രി നിയമസഭയിൽ മലക്കം പറഞ്ഞു. സംസ്ഥാനത്ത് IS റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ലെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയത്. IS റിക്രൂട്ട്മെന്റിന് തെളിവില്ലെന്ന് പറയുന്ന പിണറായി വിജയൻ കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആളുകൾ പോയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നു. ഗൂഗിൾ, വിശദാംശങ്ങൾ. അത് തന്നെയാണ് ഈ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് ഈ 2015 മുതൽ അല്ലെങ്കിൽ കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് നടക്കുന്നു അല്ലെങ്കിൽ കേരളത്തിൽ IS പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രചാരണം ലഭിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്ന നാളു മുതൽ ഇന്നുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021 തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞത് 2019 വരെയുള്ള കണക്കു പ്രകാരം 100 മലയാളികൾ ായിട്ടുള്ള ആളുകൾ IS ചേർന്നിട്ടുണ്ട് എന്നാണ്. അതിൽ 72 പേർ വിദേശത്ത് ജോലിക്കോ വിദ്യാഭ്യാസ ആവശ്യത്തിനോ മറ്റോ പോയതിനു ശേഷം അവിടെ നിന്ന്, അതായത് വിദേശത്ത് നിന്ന്, ഈ IS ആശയത്തിൽ ആകൃഷ്ടരായി പോവുകയും ബാക്കി 28 പേർ കേരളത്തിൽ നിന്നു തന്നെ പോയവരുമാണ് എന്ന് പിണറായി വിജയൻ 2021 സെപ്റ്റംബറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. അന്നും അദ്ദേഹം പറയുന്നത് IS റിക്രൂട്ട്മെന്റിന് തെളിവില്ല എന്നാണ്. പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വിവിധ പള്ളി മഹല്ല് കമ്മിറ്റികളുടെ ഭാരവാഹികളുമായി ചേർന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഡീറാഡിക്കലൈസേഷൻ പ്രവർത്തനം, അതായത് ഈ IS ആളുകൾ പോകുന്നത് തടയുന്നതിനായിട്ടാവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഈ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതുതന്നെയാണ്, കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല എങ്കിൽ എന്തിനാണ് ഈ ഡീറാഡിക്കലൈസേഷൻ പ്രവർത്തനങ്ങൾ മലയാളികളായിട്ടുള്ള മഹല്ല് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഈ നിയമസഭയിൽ ഉൾപ്പെടെ TV ഇബ്രാഹിമിന്റെ ചോദ്യത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല എന്ന് ഈ നിയമസഭയിലെ രേഖാമൂലമായിരുന്നു മുഖ്യമന്ത്രി മറുപടി നൽകിയത്. എന്നാൽ IS ആശയത്തിൽ ആകർഷകരായി ചില ആളുകളൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയുന്നു. ഈ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കണക്കിന്റെ അടിസ്ഥാനത്തിൽ 100 പേരിൽ നിന്ന് 28 പേർ കേരളത്തിൽ നിന്ന് നേരിട്ട് പോയതാണെങ്കിൽ ഈ റിക്രൂട്ട്മെന്റ് നടക്കാതെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം സാധ്യമാവുക എന്നൊരു ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത്. അതായത് മുഖ്യമന്ത്രി പലപ്പോഴും ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്ന ആരോപണം നേരത്തെ തന്നെ ശക്തമാണ്. 2016 ഈ കനകമല റിക്രൂട്ട്മെന്റ് കേസ് വരികയും അതിൽ പ്രതികളായിട്ടുള്ള 9 പേർക്കെതിരെ NIA കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് എന്നും അതിലെ 3 പേര്, ഈ കനകമല കേസ് 2016 ഒക്ടോബർ 2 കണ്ണൂരിലെ കനകമലയിൽ നിന്ന് 9 IS തീവ്രവാദികളെ NIA പിടികൂടുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഭീകര പ്രവർത്തനം ഭീകര സ്ഫോടനം നടത്താൻ ആസൂത്രണമിട്ടതായും IS ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പദ്ധതി ഇട്ടതുമായിട്ടുള്ള ആളുകളെയായിരുന്നു കനകമലയിൽ നിന്ന് NIA പിടികൂടിയത്. അതിൽ 1, 2, 3 പ്രതികൾ, 1 പ്രതി മൻസീദ്, 2 പ്രതി സ്വാലിഹ് മുഹമ്മദ്, 3 പ്രതി റാഷിദ് അലി, ഇവർ 3 പേരും IS ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി പരിശ്രമം നടത്തിയതായിട്ട് NIA സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അതിൽ റാഷിദ് അലി ഒഴികെ മറ്റു 2 പേരും മലയാളികളാണ് എന്നത് അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ്. അൽസറുൽ ഖിലാഫ KL എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടായിരുന്നു അവരുടെ പ്രവർത്തനം. അതായത് ഈ അൽസറുൽ ഖിലാഫ KL എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് IS ബന്ധമുണ്ട് എന്നും NIA എന്ന് കണ്ടെത്തിയ NIA കുറ്റപത്രത്തിൽ കണ്ടെത്തിയിട്ടുള്ളതായിട്ട് വിവിധ ദേശീയ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്ത വാർത്തകളും അന്ന് പുറത്തു വരുന്നു. ഈ രീതിയിൽ കേരളത്തിലെ തമിഴ്നാട്ടിലെയും ജഡ്ജിമാരെയും പുരോഹിതന്മാരെയും മത നേതാക്കന്മാരെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരെ വകവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനം നടന്നത് എന്നായിരുന്നു അന്ന് ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുഹമ്മദ് പോളക്കാണി എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള വ്യക്തിക്കെതിരെ പ്രധാനമായും ചുമത്തിയ കുറ്റം ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് IS ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി പ്രവർത്തനം നടത്താൻ നേതൃത്വം നൽകി എന്നുള്ളതായിരുന്നു മുഹമ്മദ് പോളക്കാണി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ പ്രധാനമായും ചുമത്തിയിട്ടുണ്ടായിരുന്ന കുറ്റം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം കോയമ്പത്തൂരിൽ നിന്ന് പിടിയിലായ ഒരു തൃശ്ശൂർ സ്വദേശി ആഷിഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയും ആഷിഫിൻ്റെ കൂട്ടാളികളായിട്ടുള്ള 4 പേർക്കെതിരെയും ഈ 2024 ജനുവരിയിൽ NIA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെയും പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന കുറ്റം, ഈ 4 പേരും മലയാളികളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂർ സ്വദേശികളായിട്ടുള്ള 4 പേരെയാണ് കഴിഞ്ഞ വർഷം
കോയമ്പത്തൂരിൽ നിന്ന് എൻ ഐ എ പിടികൂടുന്നത്. ഇവർക്കെതിരെയും പ്രധാനമായിട്ട് ചുമത്തിയിട്ടുള്ള കുറ്റം ഈ ഐ എസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തി, അതിനായിട്ട് ഫണ്ട് സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി, എ ടി എം കൊള്ളയുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു എന്നാണ്. ഇവർക്കെതിരെയും പ്രധാനമായി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കുമ്പോഴും, അതായത് കഴിഞ്ഞ വർഷം പോലും ഈ കോയമ്പത്തൂരിൽ നിന്ന് മറ്റും പിടിയിലായ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഐ എസ് റിക്രൂട്ട്മെന്റിന് ശ്രമിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കുറ്റപത്രം എൻ ഐ എ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഈ അർദ്ധസത്യമോ അസത്യമോ അല്ലെങ്കിൽ നുണകളോ പറയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ നേരത്തെ മുഖ്യമന്ത്രിയുടെ സമീപനം ഇതുതന്നെയായിരുന്നുവെങ്കിലും അന്നൊക്കെ ആരോപണങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴി ഇസ്ലാമിക് സ്റ്റേറ്റ് അനുകൂല പ്രവർത്തനം നടത്തിയതിനും എൻ ഐ എ പല ആളുകളെയും സംസ്ഥാനത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വിവിധ. അത് മാത്രമല്ല, നമുക്കറിയാം കേന്ദ്ര ഏജൻസികൾ അടക്കം തെളിവ് നൽകിയതാണ് കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ. ഈ പി എഫ് ഐ നിരോധനത്തിന് ശേഷം പോലും നടന്ന റെയ്ഡുകളിൽ കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്ത ലഘുലേഖകളിലടക്കം നമ്മൾ അതൊക്കെ കണ്ടതാണ്. കൃത്യമായ തെളിവുകൾ തന്നെ ഉണ്ടായിരുന്നു. ഐ എസ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ചില നടപടികൾ ഇവർ എങ്ങനെയാണ് നടത്തിയിരുന്നത് എന്നതടക്കം. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യം പറഞ്ഞതിന് ശേഷം നിയമസഭയിൽ ഇങ്ങനെ മലക്കം മറിയുന്നതിനുള്ള ഒരു ചേതോവികാരം എന്തായിരിക്കാം? കാരണം സഭാരേഖകളിൽ ഉൾപ്പെടെ തന്റെ പരാമർശം വരും എന്നുള്ള ബോധ്യമുണ്ട്, അത് വരാതിരിക്കണം. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പോയതിനെ തിരുത്തുകയും ആകാം എന്നുള്ള ഒരു രാഷ്ട്രീയ അടവ് നയം തന്നെയാണോ? അത് തന്നെയാണ്. രാഷ്ട്രീയമായിട്ട് നേട്ടമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മുഖ്യമന്ത്രി ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതായത് ഐ എസ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു മതത്തിൻ്റെ പേര് ചേർത്തുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരു പക്ഷം ആളുകൾ നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ. പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് മുഴുവൻ മുസ്ലിം സമുദായത്തെയും ആക്ഷേപിക്കുന്ന രീതിയിലായി പോകുമോ എന്ന് പൊതുസമൂഹം ചിന്തിക്കുന്നോ എന്നൊരു സംശയമായിരിക്കാം മുഖ്യമന്ത്രിയെ ഈ രീതിയിലൊരു പ്രസ്താവന നടത്താൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം നമുക്കൊരു നിഗമനത്തിലോ അല്ലെങ്കിൽ അനുമാനത്തിലോ എത്താൻ വേണ്ടി. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അനുമാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചിന്ത എങ്കിൽ ഒരു സമൂഹത്തെ മുഖ്യമന്ത്രി അടച്ചാക്ഷേപിക്കുന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ. അതിനപ്പുറത്തേക്ക് നിരവധി തെളിവുകൾ, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെയുള്ള നിരവധി തെളിവുകൾ കേരളത്തിനകത്ത് ഐ എസ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ 9 വർഷമായിട്ട് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള ആൾ അറിയുന്നില്ല എന്നത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഈ രാജ്യത്ത് തന്നെ ഐ എസിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ സാന്നിധ്യം ആദ്യമായിട്ട് പുറത്തു വരുന്നത് കേരളത്തിലാണ്, അത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരും കാഞ്ഞങ്ങാടും മലപ്പുറവും ഒക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പുറത്തു വരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഐ എസിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഇല്ല എന്ന് പറയാനുള്ള ശ്രമം മുഖ്യമന്ത്രി നടത്തുന്നത് ഒരുപക്ഷേ ഈ മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമാണോ എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അങ്ങനെ മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി എന്ന് പറയുമ്പോഴും അങ്ങനെ പറയേണ്ടി വരുന്നത് ഒരുപക്ഷേ ഈ മുസ്ലിം സമുദായത്തെ മുഴുവനായിട്ടും ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദത്തിൻ്റെയും ഒക്കെ സ്വാധീനം സാന്നിധ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മൂവാറ്റുപുഴ കോളേജിലൊക്കെ അത്തരത്തിലുള്ള സാഹചര്യവും സാന്നിധ്യവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അധ്യാപകൻ്റെ കൈവെട്ടിയ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അവിടെ നിസ്കാരമുറി ഒരുക്കിത്തരണമെന്നൊരാവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം ആളുകൾ മുന്നോട്ടേക്ക് വരുന്നത് കണ്ടത്. അത് ആ ആവശ്യത്തിൽ നിന്ന് വിവാദമായപ്പോൾ ആ ആവശ്യത്തിൽ നിന്ന് ഈ മതമൗലികവാദ ശക്തികളൊക്കെ പിന്നോട്ടേക്ക് പോയിരുന്നെങ്കിലും അതിൻ്റെ ചുവട് പിടിച്ച് കോതമംഗലത്ത് ഒരു കോളേജിൽ നിസ്കാരമുറി ഒരുക്കിത്തരണമെന്ന് ആവശ്യപ്പെട്ട് സെൻറ് ജോസഫ് കോളേജിൽ നിന്ന് ഒരു പറ്റം ആളുകൾ രംഗത്ത് വരുന്നൊരു കാഴ്ചയുണ്ടായി. അതിനൊക്കെ കത്തോലിക്ക കോൺഗ്രസ് ശക്തമായി എതിർത്തിരുന്നെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും സാന്നിധ്യങ്ങളും ഒക്കെ കേരളത്തിൽ പരക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഐ എസിൻ്റെ പേരിൽ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റ് മതമൗലികവാദ സംഘടനകളുടെയൊക്കെ പേരിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കേരളത്തിൽ ഉണ്ടാകും. നമുക്ക് ഓർമ്മയുണ്ടാകും കഴിഞ്ഞ വർഷമാണ് 2019 ഇത് ബോധ്യപ്പെടുകയും വാർത്താ സമ്മേളനത്തിലൂടെ പറയുകയും ചെയ്ത ഒരാളാണ് മുഖ്യമന്ത്രി. അന്ന് തന്നെയാണ് ഈ ഡീറാഡിക്കലൈസേഷനെ കുറിച്ച് അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നതും. ഈ മത തീവ്രവാദ നിലപാടുകളിൽ ആകൃഷ്ടരായി തീവ്രവാദ സംഘടനകളിൽ മറ്റ് എത്തിപ്പെടാതിരിക്കാൻ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഇത് വെറുതെ അങ്ങ് പറയുകയല്ല, 2018 മുതൽ ഇത് നടത്തുകയും വിവിധ നിരവധി യുവാക്കളെ ഇത്തരത്തിൽ ആശയങ്ങളുടെ ആഭിമുഖ്യം പുലർത്തുകയും ചെയ്യുന്നതായി കണ്ടെത്തിയ യുവാക്കളെ ഇതിൻ്റെ ഭാഗമായി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയും അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ കണക്കുകൾ, ആ നമ്പറുകൾ, അതെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചതാണ്. അപ്പോൾ അത് വ്യക്തമായതുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ ഡീ റാഡിക്കലൈസേഷൻ തുടങ്ങി എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ഉണ്ടായിട്ടില്ല, ഐ എസ് റിക്രൂട്ട്മെൻ്റ് നടക്കുന്നില്ല എന്ന് പറയുന്നത്?
ഈ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2014 ശേഷം 1990കളുടെ തുടക്കത്തിലൊക്കെ ഈ സിമിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഈ രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മതരാഷ്ട്രം സ്ഥാപിക്കുക എന്ന വാദം വളരെ ശക്തമായി ഉയർന്നു വന്നിരുന്നെങ്കിലും ഈ IS ഇതിനെയൊക്കെ ഒരു കോർഡിനേഷൻ സംഘടനയായിട്ടുള്ള ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയായിട്ടുള്ള IS പ്രവർത്തനം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം കേരളത്തിലുണ്ട്, അതിൻ്റെ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നു, ആശയപ്രചാരണം കേരളത്തിലുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് 2015 ശേഷമാണ്. അതായത് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിലേറ്റ് ഒരു വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ പുറത്തു വരുന്നത്. നേരത്തെ സിമി പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ആഗോള സംഘടനയായിട്ടുള്ള IS ഒരു കണക്ഷൻ വരുന്നത് ഈ 2015 ശേഷമാണ്. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിലേറ്റ് എത്തിയതിനു ശേഷമാണ് പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്കൊന്നും അധികം ആരും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരോ ഒന്നും തയ്യാറായിരുന്നില്ല എങ്കിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നു. ഈ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നു. മറ്റു മതസ്ഥരിൽപ്പെട്ട അന്യമതസ്ഥരായിട്ടുള്ള ആളുകളെ മതപരിവർത്തനം നടത്തി മുസ്ലിമാക്കിയതിനു ശേഷം IS റിക്രൂട്ട്മെൻ്റ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും വാർത്തകളും ഒക്കെ പുറത്തേക്ക് വരുന്നു. ഈ ഘട്ടത്തിലായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായത്. 2021 മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ 2015 മുതൽ 2019 വരെ ഉള്ള IS റിക്രൂട്ട്മെൻ്റ്, അത് മലയാളികളായിട്ടുള്ള ആളുകൾ പോയതിനെ സംബന്ധിച്ച വിശദാംശങ്ങളായിരുന്നു പുറത്തുവിട്ടത്. അവിടെയാണ് ഈ 72 പേർ വിദേശത്ത് ജോലിക്ക് പോയതിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യത്തിൽ പോയതിനോ ശേഷം IS ചേർന്നതാകാം എന്ന നിഗമനത്തിലും ബാക്കിയുള്ള 28 പേർ കേരളത്തിൽ നിന്ന് നേരിട്ട് പോയതാവാം എന്ന ഒരു പ്രവർത്തനത്തിലേക്കും എത്തിയത്. അതായത് ആ ഘട്ടത്തിലൊക്കെ 2018 മുതൽ ഡി റാഡിക്കലൈസേഷൻ പ്രവർത്തനം, ഈ IS ആശയത്തിലേക്ക് യുവാക്കൾ ആകൃഷ്ടരാവുന്നത് തടയാൻ വിവിധ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളുടെയും പുരോഹിതന്മാരുടെയും നേതൃത്വത്തിൽ ഒരു സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് 2018 മുതൽ 2021 വരെയുള്ള കാലയളവ് എന്നത് 3 വർഷ കാലയളവാണ്. ഈ കാലഘട്ടങ്ങളിൽ 2018 2015 2016 ഒക്കെ കേരളത്തിൽ IS പ്രവർത്തനവും സാന്നിധ്യവും ഉണ്ട് എന്ന ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. അത്തരത്തിൽ ഒരു പ്രശ്നം കേരളത്തിൽ ഇല്ല എന്ന ഒരു കാര്യം മുന്നോട്ടേക്ക് വെക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായത്. അതേസമയത്ത് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ആ സംവിധാനത്തിൻ്റെ കോർഡിനേഷൻ്റെ ഭാഗമായി ഒരു സംവിധാനം, ഡി റാഡിക്കലൈസേഷൻ സംവിധാനം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഈ സംവിധാനം പ്രവർത്തിക്കുമ്പോഴായിരുന്നു 18, 19, 20 ഉള്ള വർഷങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് കേരളത്തിൽ ഈ രീതിയിലുള്ള ഒരു മതപരിവർത്തന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ IS റിക്രൂട്ട്മെൻറ്റോ നടക്കുന്നില്ല എന്ന നുണ അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നീട് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ കണക്കുകൾ പുറത്തു വരുത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരികയും ആ ഘട്ടത്തിൽ ഈ കണക്കുകൾ പുറത്ത് വിടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ, കേരളത്തിനകത്തുള്ള വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ഒക്കെ പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യമായിരുന്നു 2021 ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഈ കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ ഡി റാഡിക്കലൈസേഷൻ പ്രവർത്തനം നിർത്തേണ്ടതായിട്ടും വന്നു. പിന്നീട് അത് പുനരാരംഭിക്കേണ്ടതായിട്ടും വന്നു. ഇപ്പോഴും ആ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നായിരുന്നു അന്ന് പിണറായി വിജയൻ പറഞ്ഞു വെച്ചത്. അതായത് ഈ പൊതുമധ്യത്തിന് മുമ്പിൽ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം കേരളത്തിനകത്തില്ല എന്ന് പറയുമ്പോഴും നിയമസഭയിൽ ഒരു രേഖാമൂലം പറയേണ്ടി വരുമ്പോഴും ഈ രേഖാമൂലം പ്രവർത്തനങ്ങൾ ഇല്ല എന്ന് പറയേണ്ടി വരുമ്പോഴും നേരത്തെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹത്തിന് തിരിഞ്ഞുകൊത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. എന്താണ് അതിൻ്റെ കാരണം എന്നത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുസ്ലിം വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്ന പ്രധാനപ്പെട്ട സംശയമാണ് വരുന്നത്. അങ്ങനെ വോട്ട് ബാങ്കാണ് മുസ്ലിം സമുദായത്തിന് കേരളത്തിൽ IS പ്രവർത്തനം ഉണ്ട് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ വേദനിപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രി ചിന്തിക്കുന്നതെങ്കിൽ അതിൽ പിന്തിരിപ്പൻ ആശയമാണ് എന്നൊരു പക്ഷേ പറയേണ്ടതായിട്ട് വരും. കാരണം മുസ്ലിം സമുദായം ഒന്നടങ്കം ഇതിന്റെ ഭാഗമല്ല എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഒരുപറ്റം ആളുകൾ അതിതീവ്ര മത നിലപാടുകളിൽ നിന്ന് യുവാക്കളെ പിന്നോട്ട് ആകർഷിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി റാഡിക്കലൈസേഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി. പക്ഷേ അത് നിയമസഭയിൽ സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. ഓരോ കാലത്തും ഓരോ രാഷ്ട്രീയം എന്നുകൂടി രാഷ്ട്രീയ നിലപാട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി.